ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഗായ്സ്. ഞാനിന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത് സാറ്റർഡേ മാസം മാറ്റി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു അമ്മച്ചിനെ കണ്ടു. അപ്പോൾ ആൾ പറഞ്ഞു ഇപ്പോൾ പള്ളിയില്ലേ, പള്ളി ഓപ്പണല്ല, അപ്പോൾ ചർച്ച് ഓപ്പണല്ല, അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഗ്രോട്ടോ ഉണ്ട് മാതാവിൻ്റെ, അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഗ്രോട്ടോയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങളാണ്. അപ്പോൾ എന്താ പറയുക, ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു മനസ്സിന് ഒരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ കിട്ടാനും എല്ലാത്തിനും നമുക്ക് പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ എന്താ പറയുക, ഞാനപ്പോൾ ആ ഗ്രോട്ടോയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ ഗ്രോട്ടോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ലൊരു എന്താ പറയുക, കാണുമ്പോഴന്നെ നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് തരുന്ന ഒന്നാണ്. അപ്പോൾ ഞാനതാണ് കാണിച്ചത്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ചർച്ച്, സെൻറ്റ് ഫ്രാൻസിസ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അത് പാരിഷ് എന്താ പറയുന്ന ഓഫീസാണ്. അതിൻ്റെ ആ ചെറിയൊരു വഴിയുണ്ടല്ലോ, ആ വഴി കൂടെ പോയാലാണ് നമ്മുടെ ഗ്രോട്ടോ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച്, ഫ്രാങ്സ്റ്റൺ ഹോസ്പിറ്റലല്ല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സാറ്റർഡേ വിഷയമാണ്. അപ്പോൾ നമുക്ക് ഗ്രോട്ടോയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കേ, ബൈ. അപ്പോൾ ഇത് പള്ളിയുടെ കോമ്പൗണ്ടാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാണ്, ഇത് ഫുള്ളും പ്രൈവറ്റ് കാർ പാർക്കിംഗ് ആണ്. പിന്നെ ഇത് പള്ളിയുടെ ഒരു കോമ്പൗണ്ട് കാണിക്കുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഗ്രോട്ടോയിലേക്കുള്ള വഴി. പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ചെറിയൊരു വഴിയാണ്. എനിക്കൊന്ന് ഈ ഗ്രോട്ടോ ഡിസംബർ, അതായത് ഡിസംബർ 2023 ഫിനിഷ് ചെയ്താന്ന് തോന്നുന്നു. മാതാവിൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു രൂപമാണേ. എനിക്ക് തോന്നുന്നത് ഇത് വേളാങ്കണ്ണി മാതാവാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ നിത്യസഹായ മാതാവ്, അമലോത്ഭവ മാതാവ്, ഇത് വേളാങ്കണ്ണി മാതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേളാങ്കണ്ണി മാതാവാണോ അറിയില്ല. അവർ ലേഡി ഓഫ് ഡിവൈൻ ഗ്രേസ് എന്നാണ് എഴുതിയേക്കുന്നത്. ഡിവൈൻ ഗ്രേസ് നിത്യസഹായ മാതാവല്ല, അമലോത്ഭവ മാതാവാണോ എന്നും എനിക്കറിയില്ല. എനിവേ, ഇത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ആണ്. പിന്നെ എന്താണിത്, ഫുള്ളായിട്ട് പണിത് കഴിഞ്ഞിട്ടില്ല. പിന്നെ കാർ പാർക്കിങ് അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അത് എന്താ പറയുക, വർക്കാണ്, വർക്ക് ഓൺ പ്രോസസ്സാണ്. പിന്നെ അങ്ങോട്ട് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ, ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് ഇൻ ലവിങ് മെമ്മറി ഓഫ് ഫിലിപ്പ് ഫ്രാൻസിസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് ജനുവരി 1943 മരിച്ചതിൻ്റെ അതാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അവരുടെ ലവിങ് മെമ്മറി സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചാപ്പലുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിലെ ചെറിയൊരു ആരാധനാലയം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. പക്ഷെ അത് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് എനിക്കത് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. കാരണം ചർച്ച് ഓപ്പൺ ആകുമ്പോഴേ ചാപ്പൽ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഗായ്സ്, ഞാൻ ലാസ്റ്റ് കാണിച്ചത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ സ്റ്റാച്ചു ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ചാപ്പലും കണ്ടായിരുന്നു. ആ ചാപ്പൽ ഓപ്പൺഡ് അല്ല കേട്ടോ. എനിക്കൊന്ന് പള്ളി ചർച്ച് ഓപ്പൺ ആകുമ്പോഴേ ചാപ്പൽ ഓപ്പൺ ആവുള്ളൂ തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ, ചെറിയ വീഡിയോ ആണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എപ്പോഴും പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സാറ്റർഡേ വിഷയമാണ്. സ്റ്റേ സേഫ്. ഓക്കെ, ബൈ.